നമസ്കാരം. ഒരു കത്തിലൂടെ ഇനി കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഫുൾ റേഞ്ച് ആവുകയാണ്. എങ്ങനെയാണെന്നല്ലേ, നമ്മുടെ ഒരു കൊച്ചുമിടുക്കി പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതി. കോവിഡ് മഹാമാരി വന്ന് നമ്മുടെ സ്കൂളുകളിലെ പഠനമൊക്കെ ഓൺലൈൻ ആയപ്പോൾ പല കുട്ടികൾക്കും ഓൺലൈൻ പഠനത്തിന് തടസ്സം നേരിട്ടു. 7-ാം ക്ലാസ്സുകാരിയായ നമ്മുടെ ദക്ഷിണയ്ക്കും അങ്ങനെയായിരുന്നു. ദക്ഷിണയുടെ നാട്ടിൽ റേഞ്ച് ഇല്ല. അത് കാരണം ആ കുട്ടിക്കും അവളുടെ കൂട്ടുകാർക്കും പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സം നേരിടുന്നൊരു അവസ്ഥ വന്നു. അങ്ങനെയാണ് മൊബൈൽ റേഞ്ച് ഇല്ലാത്ത നാടിന് വേണ്ടി പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയത്. ആ കത്തിപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. ആ കത്തിന് മറുപടിയായി കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ പ്രധാനമന്ത്രി ഇടപെട്ട് ആടുവളിൽ മൊബൈൽ ടവർ സ്ഥാപിച്ചു. പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയ ദക്ഷിണയ്ക്ക് അഭിനന്ദനവുമായി നിരവധി പേർ രംഗത്തെത്തി. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ആടുവളിൽ മൊബൈൽ റേഞ്ചും ഇന്റർനെറ്റും ഇല്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന നാട്ടുകാർക്ക് അനുഗ്രഹമായിരിക്കുകയാണ്. കള്ളിക്കാട് മൈലക്കര ആടുവള്ളി സുനീവരത്തിൽ മോഹുവിന്റെ മകൾ ദക്ഷിണയുടെ കത്ത്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാൽ ഇവിടെ റേഞ്ച് ഇല്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഒരു മൊബൈൽ ടവർ സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ മുൻകൈയെടുത്തില്ല. സ്ഥലത്തെ ഹിൽവ്യൂ റെസിഡൻസ് അസോസിയേഷനും പ്രദേശവാസികളും സ്വകാര്യ മൊബൈൽ സേവനദാതാക്കളെ സമീപിച്ചെങ്കിലും പരിഹാരമായില്ല. ഇതിനിടയിൽ ജിയോ മൊബൈലിനായി സ്ഥലം നൽകാൻ റെസിഡൻസ് അസോസിയേഷൻ തയ്യാറായെങ്കിലും കരാർ വെച്ചതല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല. ലോക്ക്ഡൌണിൽ പഠനം ഓൺലൈൻ ആയപ്പോൾ കുട്ടികളും രക്ഷിതാക്കളും ബുദ്ധിമുട്ടിലായി. കഴിഞ്ഞ 20 സെപ്റ്റംബർ ഊരൂട്ടമ്പലം സരസ്വതി വിദ്യാലയത്തിലെ ദക്ഷിണ നാടിന്റെ ദുരവസ്ഥ വിശദീകരിച്ച് പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയും 14 ഒക്ടോബറിന് ടെലികോം മന്ത്രാലയം മറുപടി അറിയിക്കുകയും ചെയ്തു. തുടർന്ന് അധികൃതർ സ്ഥലം പരിശോധിക്കുകയും മുൻപ് കരാർ വെച്ച ജിയോ മൊബൈൽ ടവർ സ്ഥാപിക്കുകയും ചെയ്തു. ഇപ്പോൾ സ്ഥലം റേഞ്ചിനുള്ളിലായതിനാൽ നാട്ടുകാർക്ക് സന്തോഷം. റേഞ്ചും നെറ്റും ലഭ്യമായതിനാൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും സന്തോഷം. തങ്ങളുടെ ആവശ്യം പരിഗണിച്ച് പ്രധാനമന്ത്രിക്ക് നന്ദി പറയുകയാണ് ദക്ഷിണയുടെ കുടുംബം. പിതാവ് മോഹു സെക്രട്ടേറിയറ്റ് ജീവനക്കാരനും മാതാവ് അശ്വതി വനം വകുപ്പ് ഉദ്യോഗസ്ഥയുമാണ്. എന്തായാലും ദക്ഷിണയുടെ കത്ത് വെറുതെ ആയില്ല. പ്രധാനമന്ത്രിക്ക് ആര് എന്ത് ആവശ്യം അറിയിച്ച് കത്തെഴുതുകയോ അല്ലെങ്കിൽ ആവശ്യം പ്രധാനമന്ത്രിയുടെ മുൻപിൽ എത്തുന്നുവോ അതിനൊക്കെ കൃത്യമായ രീതിയിൽ വളരെ വേഗം മറുപടി നൽകുകയും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്യുന്ന ആളാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിനൊക്കെ മുൻപ് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിൽ ഉള്ളതാണ്. ഇങ്ങനെയൊരു കത്തെഴുതുമ്പോൾ ദക്ഷിണയോ ദക്ഷിണയുടെ വീട്ടുകാരോ കൂട്ടുകാരോ ഒന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതിൽ പ്രധാനമന്ത്രി ഉടൻ തന്നെ മറുപടി നൽകുമെന്നും ഇടപെടൽ നടത്തുമെന്നും ആഗ്രഹം സാധിച്ചു കൊടുക്കുമെന്നുമൊക്കെ. ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രി. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ്. എന്തായാലും കത്തെഴുതിയ കൊച്ചുമിടുക്കിക്ക് അഭിനന്ദനങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.